ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ്സ് ജോയിനിങ് ആണ്. അപ്പോൾ ലേസ് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ലേസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ടോപ്പ് പാർട്ടിലായിട്ട് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി അതിന്മേൽ നമ്മുടെ ഈ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലേസിൻ്റെ നല്ല വശം മറച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് അതിൻ്റെ റോങ് സൈഡായിരിക്കും വരിക. ഇനി ഈ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് ഈ ബോട്ടം പാർട്ടിൻ്റെ അവിടെ ഒരു ഹാഫ് ഇഞ്ച് ഇപ്പുറത്തോട്ട് നമ്മൾ കയറ്റി വെച്ചിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചുമേൽ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പുറത്തുള്ള ആ ഒരു ഫാബ്രിക് ഇപ്പുറത്തേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിന്മേൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കണം. ആ ഒരു ലേസ് ഇപ്പുറത്തേക്ക് വീണ്ടും ഒന്ന് മലർത്തി വെച്ച് വീണ്ടും അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി താഴെ ഉള്ള ലേസ് ജോയിനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി താഴേന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം അതുമേലെ ലേസ് വെച്ച് നമ്മൾ ഇപ്പുറത്തുള്ള ഫാബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആ ലേസിന്മേൽ വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ലേസ് അതുമേൽ വെച്ച് അതിൻ്റെ റോങ് സൈഡ് ഇപ്പുറത്തായിരിക്കും. എന്നിട്ട് അതുമേൽ ആ ഒരു ഫാബ്രിക് വീണ്ടും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം അത് വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് മലർത്തി വെച്ച് ലേസിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം.